ഹായ് ഹലോ, മിഷാനി ടാരറ്റ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി അവർ തിരികെ വരുമോ എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെസിനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും റെസിനേറ്റ് ചെയ്യരുത്. ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പ്രൊട്ടക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പോ ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ സമയത്ത്. തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ അമ്പലങ്ങളിൽ, പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ, അത്തരം സ്ഥലങ്ങളിലൊക്കെ എവിടേക്കാണ് നിങ്ങൾക്ക് പോകാൻ തോന്നുന്നത്, അവിടേക്കെല്ലാം പോവുക, യാത്ര ചെയ്യുക. അമ്പലങ്ങളിൽ വഴിപാടോ അങ്ങനെ എന്തൊക്കെയാണ് നേർച്ചകളോ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം ചെയ്യുക. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. പ്രൊട്ടക്ഷൻ ഏത് തരത്തിലാവാം, നിങ്ങളുടെ പൂർവികരുടെ ഗൈഡൻസ് കിട്ടുന്നുണ്ടാവാം ഈ സമയത്ത്. അപ്പം എന്തൊരു കാര്യത്തിലും വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്, ക്ഷമ. ക്ഷമ നമുക്ക് ആട്ട് സൂപ്പിൻ്റെ ഫലം ചെയ്യും. ചില സാഹചര്യങ്ങളിൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അവരത് നന്നായിട്ടൊരു തീരുമാനം എടുത്തിട്ട് വരട്ടെ. എന്താണെങ്കിലും നമുക്കൊരു തീരുമാനം കിട്ടുമല്ലോ, അത് പെർഫെക്റ്റായിട്ട് ഒരു ക്ലാരിറ്റിയുള്ള, നല്ല വ്യക്തതയുള്ള ഒരു മറുപടി കിട്ടുന്നതല്ലേ നല്ലത്. അപ്പോൾ അവർക്ക് സമയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. നമ്മൾ ഫോഴ്സ് ചെയ്ത് പിന്നാലെ പോയിട്ട് എന്താ കാര്യം, അവരൊരു തീരുമാനം എടുക്കട്ടെ എന്ന്. മനസ്സിലായോ? അപ്പം അത്തരത്തിൽ ക്ഷമ കാണിക്കുക റിലേഷൻഷിപ്പിൽ വളരെയധികം നല്ലതാണ്. നമ്മളിപ്പോൾ തീരെ ക്ഷമയില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. പിന്നെ എന്തായിരുന്നു, പക്ഷേ ഏത് നശിച്ച സമയത്താണ് നമുക്കതിനെ പറയാൻ തോന്നിയത്, ചിലപ്പോൾ അറിയാതെ വായിൽ നിന്ന് വന്നതാവാം. അപ്പം അത്തരം കാര്യങ്ങൾ, ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ നമ്മൾ കുറേയൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഫോൾട്ടും കൊണ്ടുണ്ടാവാം കുറേ കാര്യങ്ങളൊക്കെ. നമ്മൾ അവരുടെ തെറ്റിനെ മാത്രം കണ്ടുപിടിക്കാതെ നമ്മുടെ തെറ്റുകളൊന്ന് അനലൈസ് ചെയ്യും. ഇപ്പോൾ നമ്മളാണ് മാപ്പ് പറയേണ്ട ആവശ്യമെങ്കിൽ പറയാ. മടിച്ചു നിൽക്കാതെ, ഈഗോ കാണിക്കാതെ, നമ്മുടെ ഭാഗത്താണ് ഫോൾട്ടെങ്കിൽ അത് ഏറ്റുപറയുക. ആ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരു കാപ്പി കുടിച്ചിരുന്ന് തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. നമ്മളായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ എന്ത് സാഹചര്യം തന്നെയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലൊരു റീയൂണിയൻ ആവാം. കൂടുതൽ പേർക്കും റീയൂണിയൻ ആയിരിക്കും. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അതുവഴി നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്നുണ്ട്, സന്തോഷം. ഇതെല്ലാം കൂടി ഒത്തുവരുമ്പോൾ തീർച്ചയായും നമുക്കൊരു റീയൂണിയൻ തന്നെ എന്ന് ഉറപ്പിക്കാം. അത് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളിലേക്ക് വരും. പിന്നെ ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷനിൽ നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തുതന്നെയാണെങ്കിലും നമ്മളായിട്ട് അങ്ങോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വന്ന് കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. അതൊരു കാര്യം. അവരെ ചേസ് ചെയ്യാതിരിക്കുക. ചേസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനീ പറഞ്ഞ പോലെ ക്ഷമ കാണിക്കുക, അവർക്ക് അതിൻ്റേതായ സമയം കൊടുക്കുക. യൂണിവേഴ്സ് നമ്മളെ കണ്ടുമുട്ടിച്ചത് യൂണിവേഴ്സാണ്, നമ്മളിപ്പോൾ പിരിച്ചത് യൂണിവേഴ്സാണ്. ഇനി വീണ്ടും കണ്ടുമുട്ടിക്കാനുള്ളതാണെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ തന്നെയാണ്. ഇതൊന്നും നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല, ഇതെല്ലാം നമ്മളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടു തന്നതാണ്. അപ്പം അതിനൊരു സമയമുണ്ട് എന്ന്. പലർക്കും ലെറ്റ് ഗോ ചെയ്യാനൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്നോട് ദേഷ്യം വരാം, ഓ അല്ലെങ്കിൽ ഇയാളുടെ റീഡിങ് ശരിയല്ല എന്നൊക്കെ പറയാം. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ നമുക്കത് ഓക്കെ, ഇത് ഇങ്ങനെയാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്കെന്നല്ല എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനതിനെ അംഗീകരിച്ചു തുടങ്ങി. അപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളിലേക്ക് ബ്ലെസ്സിങ്ങും വരുന്നുണ്ട്, ഹാപ്പിനെസ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് എന്താ, ഇതൊക്കെ തന്നെയായിരുന്നു, അതൊക്കെ തന്നെ നമ്മളിലേക്ക് വന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ കാണുന്നവർ തിരിച്ചു പറയുന്നില്ല. വിവാഹേതര ബന്ധങ്ങളാവാം, അല്ലാത്ത തരത്തിലുള്ള
ബന്ധങ്ങളാവാം, ഓക്കെ, എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിലിപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളായിട്ടൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലെസ് കമ്മ്യൂണിക്കേഷൻ ആവാം, ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. ഇത് ചിലപ്പോൾ ഇതിനെ തുടർന്ന്, ഇപ്പോൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ഇതിനെ തുടർന്ന് വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവാം, ലോക്കായിട്ടുണ്ടാവാം, ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടാവാം, കുറേ നല്ല ഉപദേശങ്ങൾ തന്നിട്ടുണ്ടാവാം, മോനെ മോളെ ഇത് നല്ലതല്ല ശരിയല്ല എന്നൊക്കെ. ചിലപ്പോൾ ഫാമിലി ആവാം, കൂട്ടുകാരാവാം, അങ്ങനെ പലരും ഒരുപാട് കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടാവാം. അതാരാ, എങ്ങനെ പരിചയപ്പെട്ടെ, അത്തരം കാര്യങ്ങൾ. ഇത് പിടിക്കപ്പെടുമ്പോൾ എല്ലാ തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലുണ്ടാവുമല്ലോ. അത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നന്നേ ക്ഷീണിതനാണ് അല്ലെങ്കിൽ ക്ഷീണിതയാണ്. കാരണം അവർക്ക് പല പ്രേരണകൾ കൊണ്ടും പല കാര്യങ്ങൾക്കും നിർബന്ധപൂർവം വഴങ്ങേണ്ടി വന്നിട്ടുണ്ടാവാം. ഫാമിലി വേണോ, നിങ്ങൾ വേണോ എന്നൊരു ചിന്ത വരാം, ഭാര്യ വേണോ, ഭർത്താവ് വേണോ, അത്തരത്തിൽ വിവാഹം കഴിഞ്ഞവർക്കൊരു ചിന്ത വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആവാം. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളുകൊണ്ട് തന്നെ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ടോട്ടലി കൺഫ്യൂഷൻ. അവരുടെ മൗനം നിങ്ങളെ കൂടുതൽ അലട്ടുന്നു. നിങ്ങളിപ്പോൾ ഫുൾ ടൈം അവരുടെ ഫോട്ടോ നോക്കുന്നുണ്ടാവാം, നാഴിക 40 വട്ടം വാട്സപ്പിൽ നോക്കുന്നുണ്ടാവാം, ഓൺലൈൻ ഉണ്ടോ, ബ്ലോക്ക് ചെയ്തോ, എന്താണ് സ്റ്റാറ്റസ്, അവരെ പറ്റി തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അവർ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാവാം. ഭയങ്കര ഒരു മന്ദതയായിരിക്കാം നിങ്ങൾക്കിപ്പോൾ. ഫുൾ ടൈം ഊണിലും ഉറക്കത്തിലും കാണുന്ന പാട്ടിലും ചുറ്റിന് ചിത്രശലഭങ്ങൾ വരക്കുന്നു, പിന്നെന്താ പറയുക, മഴവില്ല് കാണുന്നു, ടാരറ്റ് റീഡിങ് കൂടുതൽ കാണുന്നു, ഇത്യാദി പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങളും ഇവിടെ ഇരിക്കുന്നു, അവരും അവിടെ കൺഫ്യൂഷൻ, അവരുടെ മൗനം നിങ്ങൾക്ക് എട്ടിൻ്റെ പണി. തീർച്ചയായും ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പോകുന്ന പാത കറക്റ്റാണ്, ഇതിങ്ങനെ പോകേണ്ടതാണ്, ഈ സമയം ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണ്. കാരണം ഈ സമയത്ത് ഇങ്ങനെ സംഭവിച്ചാലാണ്, നിങ്ങൾ പരസ്പരം സെപ്പറേറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ദൃഢത, ആഴം, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തൊക്കെയാണ് നിങ്ങളുടെ മാറ്റം വരുത്തേണ്ടത്, അപ്പം ഇന്ന് വരെയുള്ള നിങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ മാറും. നിങ്ങളുടെ കാഴ്ചപ്പാടിലും ചിന്താഗതിയിലും എല്ലാ കാര്യങ്ങളിലും ടോട്ടലി ഇന്ന് വരെ നിങ്ങളുണ്ടായിരുന്ന നിങ്ങളെ ഡിഫറെൻ്റായി മാറി തുടങ്ങും. ആ സമയത്തായിരിക്കും ഒരു പക്ഷേ അവർ നിങ്ങളിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ക്ഷമ വേണം. ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, എന്താണ് ഇതിൻ്റെ പർപ്പസ്, എന്തിനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ആ വ്യക്തിയുടെ അശ്രദ്ധയെ ആരെങ്കിലും മുതലെടുത്തിട്ടാകാം ഇത് പിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായത്. അവർ ഭയങ്കര കെയർലെസ് ആയിരുന്ന സമയത്ത് അറിയാതെ ആയിരിക്കും അത് പിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നാലാളെറിഞ്ഞ് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലെസ്സിങ്സും ഹാപ്പിനെസ്സും. അതുപോലെ തന്നെ നിങ്ങൾ നല്ല പ്രത്യാശയോടുകൂടി തന്നെ മുന്നോട്ടിരിക്കുക, നല്ലൊരു വിശ്വാസം, ഇവരെൻ്റെയാണ്, ഇവരെന്നിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അതിനൊരിക്കലും ചേസ് ചെയ്യരുത് കേട്ടോ. ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി വർക്കൗട്ട് ആവില്ല. ലെറ്റ് ഗോ എന്ന് പറഞ്ഞ പ്രോസസ്സ്, എല്ലാവരും ലെറ്റ് ഗോ ചെയ്തു എന്ന് പറയും, ഫോട്ടോ ഡിലേറ്റ് ചെയ്യും, ഇത് ചെയ്യും, എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മാച്ച് കളയുന്നില്ല. നിങ്ങൾ അവരുടെ ഓർമ്മകളെ പൂർണ്ണമായും മറക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ഒരു റീയൂണിയൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും നല്ല ക്ഷമ വേണം. കാരണം ഇതിങ്ങനെ സംഭവിക്കാനുള്ള, നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നമ്മൾ തല കുത്തി നിന്നിട്ടും കാര്യമില്ല, ഇത് മാറില്ല. പിന്നെ നമ്മൾ വെറുതെ ആ സിറ്റുവേഷനിൽ കിടന്ന് നമ്മൾ കൂടുതൽ ടെൻഷനാക്കാന്നുള്ളൂ. തീർച്ചയായും എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാനും ഇത്തരം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയ ഒരാളാണ്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർ സ്വന്തമാക്കണം, എന്ത് വില കൊടുത്തും ജയിക്കണം. അതിപ്പോൾ ടാരറ്റ് റീഡിങ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിന് മറുപടി, എങ്ങനെയാണ് ഇവർ തിരിച്ചു കൊണ്ടുവരിക, ഇത്യാദി ചിന്തകളൊക്കെയാണ് പോണേ. ഉള്ള അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇവർ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും ഇതും ജീവിക്കുന്ന യൂണിവേഴ്സ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അവരുടെ വില മനസ്സിലാവണം,
നിങ്ങൾ ചിലപ്പോൾ മുമ്പ് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ വില മനസ്സിലായിട്ടുണ്ടാവില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തരാനാണ് ഈ സെപ്പറേഷനൊക്കെ വന്നെ. അത് പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ ചടഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, ഇയാളെന്താണ് ഈ പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുക, ഞങ്ങളെ കൊണ്ട് പറ്റണ്ടേന്ന്? നിങ്ങളെപ്പോൾ ആ പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു അപ്പോഴേ ഇവർ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്ന്. അതാണ് ഇതിൽ മെയിനായിട്ട് നടക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമ്മളവർ ഫുള്ളായിട്ട് മറന്നു തുടങ്ങുമ്പോൾ അവർ നമ്മളിലേക്ക് വരും. അതാണ് പ്രപഞ്ച സത്യം. അങ്ങനെ യൂണിയൻസ് വരുള്ളൂ. അല്ലാതെ വെറുതെ ഇപ്പോൾ എൻ്റെ റീഡിങ് കേട്ട് ബാഡാണ്, മറ്റൊരാളുടെ കേട്ടു, അത് കേട്ട് ആ നാളെയും കാണാം, അത് കാണാം, ഇനി ഇയാളുടെ നോക്കാം, ഇനി മറ്റേയാളുടെ നോക്കാം, കാര്യമില്ല. കാരണം നമ്മൾ പറയുന്നത് ഓക്കെ, നമ്മുടെ ഗൈഡൻസ് അനുസരിച്ച് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്, ലെറ്റ് ഗോ ചെയ്തേക്കാം. എന്തായാലും ഇവർ നമ്മുടെ തന്നെ അല്ലേ, നമ്മളിലേക്ക് തന്നെ വരില്ലേ, നമ്മളിലേക്കുള്ളതാണെങ്കിൽ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പോവാം. ചിലപ്പോൾ നമ്മൾ ഈ ലെറ്റ് ഗോ ചെയ്തിരിക്കുമ്പോൾ ഇത് നമ്മുടെ ഫാൾസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കുന്നത്, ടിൻ ഫ്ലെയിം ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അവരുടെ ചിലപ്പോൾ ഒരു കർമ്മയായിരിക്കാം, ആ കർമ്മം കഴിയുമ്പോൾ അവരും കൂടി പോവും. ചിലപ്പോൾ സോൾമേറ്റ് ആയിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ല. നമുക്കൊരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് പൂർണ്ണമായിട്ട് അതിനെ അനുമാനിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുവരെയുള്ളതെല്ലാം നമ്മുടെ അനുമാനങ്ങൾ മാത്രമാണ്. അതായിരിക്കാം, ഇതായിരിക്കാം. ചിലർ പറയും ഞാൻ ടിൻ ഫ്ലെയിം ആണോ, എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്ക് ചുറ്റും ചിത്രശലഭങ്ങൾ പറക്കുന്നു. ചിത്രശലഭങ്ങൾ പറക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പോയൊരു പൂന്തോട്ടത്തിൽ നിൽക്കുകയാണ്, എനിക്ക് ചുറ്റും ചിത്രശലഭങ്ങൾ പറക്കും, ഞാൻ ടിൻ ഫ്ലെയിം ആണോ? നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിങ്ങളെ തേടി അത് വരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിങ്ങൾ മാത്രം നമ്പേഴ്സ് കാണാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പം ഞാൻ കൂടുതലും ഇതിപ്പോൾ റീഡിങ്സ് അല്ല, എന്ത് നോക്കിയാലും ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇപ്പോൾ കണ്ടുമുട്ടുന്നത് എല്ലാം ടിൻ ഫ്ലെയിമാണ്. ടിൻ ഫ്ലെയിം തടഞ്ഞിട്ടോട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ലേ. കളിയാക്കി പറഞ്ഞതല്ല കേട്ടോ, കാരണം ടിൻ ഫ്ലെയിം ആണോ എന്ന് നിങ്ങളുടെ ബന്ധം വെച്ച് നോക്കുമ്പോൾ അറിയാം. കുറേ കാര്യങ്ങളിലറിയാം. ഫിസിക്കൽ റിലേഷൻഷിപ്പ് തുടങ്ങി നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ നിങ്ങളതിനെപ്പറ്റി അറിയാവുന്ന ഒരാളോട് വിശദമായിട്ടത് ചോദിച്ച് അത്തരത്തിലേക്കാണ്. ഇത് ജനറൽ റീഡിങ് ആണ് കേട്ടോ, എല്ലാം ഫോഴ്സ് ചെയ്യരുത്. ഞാനിങ്ങനെ ഈ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ളത് ഇങ്ങനെയായിരിക്കും, എൻ്റെ അനുമാനം മാത്രമാണ് കേട്ടോ, ഞാൻ സമർത്ഥിക്കുന്നില്ല ഇതാണ് ശരിയെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ആലോചിച്ചിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ നമുക്ക് രണ്ടാമത് നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം വന്നിട്ടുണ്ട്, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിന്. ഇപ്പോൾ നിങ്ങളെങ്ങനെയാണ് പോകുന്നത് അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടായിരിക്കും സിറ്റുവേഷൻ വരിക. അതുകൊണ്ട് നല്ല പോസിറ്റീവായിട്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവും, നമുക്ക് ലവ് ബേസ് കാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു പങ്കാളിത്തം, യൂണിയൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വിഷമങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ലാന്ന്. ഇതിപ്പോൾ ഇങ്ങനെ വരും, ഇത് സംഭവിക്കാനുള്ളതാണ്. ഇത് കഴിയുമ്പോൾ അതിലും മനോഹരമായത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല സമയം കഴിഞ്ഞിട്ട് ചീത്ത സമയം വരും, അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല സമയം വരും. അത്തരത്തിൽ പോകുന്ന പോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ യൂണിയൻ, ഇത് വിവാഹം കഴിയാത്തവരാണെങ്കിൽ അവർക്കതൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു സമൂഹം, ഒരു ആഘോഷം, ഫാമിലി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ സഹിക്കണം. പിന്നെ ഈ ടിൻ ഫ്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അതിനൊരു രസമുണ്ട്. അതൊരു വല്ലാതെ, ഇത് നോർമൽ അല്ല. ഏതൊരു റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോൾ അത് പൊളിഞ്ഞാലും എന്തായാലും നമുക്കതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തോന്നും. പക്ഷേ ആ ടിൻ ഫ്ലെയിം അങ്ങനെയല്ല, ഭയങ്കര ഡിഫറൻറ്റാണ്. അത് പലർക്കും പല ടൈപ്പിലുള്ള അനുഭവമായിരിക്കും കേട്ടോ. എല്ലാവരും അനുഭവം വെച്ചിട്ട് അത് നമ്മളിലേക്ക് വരുന്നതല്ല. ചില കാര്യങ്ങളൊക്കെ ഒരു സിമിലാരിറ്റി പോലെ വരും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, ടിൻ ഫ്ലെയിമിൻ്റെ വീഡിയോ കണ്ട ഒരു 11 സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ പറയാണ് ടിൻ ഫ്ലെയിമാണ്, നമ്മളെ കൂടെ ഉറപ്പിച്ചു. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഇതേപോലത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ശരിക്കുള്ള ട്രൂ ആയിട്ടുള്ള ടിൻ ഫ്ലെയിമിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേഷ്യൻസ് കാണിക്കേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ വ്യക്തി, മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി, ഇപ്പോൾ നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവരിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടും ബ്ലോക്ക് ചെയ്തേക്കാണ് ഇത്യാദി എന്ത് കാര്യങ്ങളാണെങ്കിലും പേടിക്കണ്ട. അവർ ഒരു അവസാന നിലപാട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആര് വേണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്.
അതിനുള്ളൊരു ധൈര്യം ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരൊരു ദൃഢനിശ്ചയം എടുക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. എല്ലാവരും അല്ല, എന്നാലും കൂടുതൽ പേരും, ഒരു 80% പേരും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട്. ഒരു 20% ആയിരിക്കും ചിലപ്പോൾ ഒരു ലെറ്റ് ഗോ പോയിട്ട് മറ്റൊരു റിലേഷൻ, കാരണം അത് ട്രൂ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക്, ഫാമിലിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് ഒരു സന്തോഷം വരുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് പരസ്പരം ഒരു സംരക്ഷണം, സുരക്ഷിതത്വം അതെല്ലാം ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ലവ് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സെപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങളിലിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരാനുണ്ടോ അതെല്ലാം യൂണിവേഴ്സ് ക്രമേണ നിങ്ങളിൽ വരുത്തും. നമുക്കിത് 2 ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ഇതിന് ഐക്യം, പങ്കാളിത്തം, ഒരു സ്ട്രോങ് കണക്ഷനിലേക്കാണ് പോകുന്നത്. ധൈര്യമായിട്ട് നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതും കടന്നു പോകും, പോകണം. എന്നാലല്ലേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മളവിടെ സ്റ്റെക്കായി നിന്നാൽ. അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ദേഷ്യം കൊണ്ടല്ല പറയുന്നത്. ചേസ് ചെയ്യരുത്, ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അകന്നു പോവാണ്. മനസ്സിലായോ? നമ്മൾ ഈ റീഡിങ് കാണുന്നവരെല്ലാം സന്തോഷിപ്പിക്കുക എന്നല്ല നോക്കുന്നത്, അവർക്കൊരു സൊല്യൂഷൻ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവർ ചുറ്റിക്കിടക്കുന്ന ആ ട്രോമയെന്ന് മാറി അവർ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു ഗൈഡൻസ് കിട്ടണം. പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ സന്തോഷിപ്പിക്കുന്ന വീഡിയോസ് മാത്രം കണ്ടാൽ നിങ്ങൾ ആജീവനാന്തായാലും സന്തോഷ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ ചിന്തിച്ച് നോക്കാം, ഇയാളെന്താ ഇങ്ങനെ പറയണേന്ന് തോന്നിയാൽ കയ്യോടെ അങ്ങോട്ട് വിട്ടേക്ക്, ഒരു പ്രശ്നമല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. ഓക്കെ, ആ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ മതി. ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതായിരുന്നു നമ്മളിപ്പോൾ ഈ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി തിരികെ വരുമെന്ന് ചോദിച്ചാൽ 100% അവർ നിങ്ങളിലേക്ക് വരും. ഇടിപെടി എന്ന് പറഞ്ഞ് നാളെ മറ്റന്നാളൊന്നും വണ്ടി കയറി വരില്ല, ടൈം എടുക്കും. നമ്മൾ പേഷ്യൻസ് കാണിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമുക്ക് എന്തായാലും വരും. കുറച്ച് വെയിറ്റ് ചെയ്യും, എന്തായാലും നമുക്ക് അവരെ ആവശ്യമുണ്ടല്ലോ. ലൈഫ് ലോങ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും, നമ്മളിലേക്ക് വരട്ടെ. യൂണിവേഴ്സ് തരുന്ന സമയത്ത് നമ്മളതിനെ സ്വീകരിക്കാം. പിന്നെ ഒരിക്കലും അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല, 100% ഉറപ്പ്. ഇതിപ്പോൾ വിവാഹം കഴിഞ്ഞവരുടെ ആണെങ്കിൽ ഒരു എങ്ങനെയാണ് പോവാത്തതെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. പിന്നെ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം എങ്ങനെയാണ് പോകുന്നത്, ഒരു കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടാവും. മനസ്സിലായോ? മറ്റുള്ളവരിലാണെങ്കിൽ അവരവരുടെ തെറ്റുകളെ കണ്ടുപിടിച്ച് അവർ കറക്റ്റാക്കി കഴിഞ്ഞിട്ട് അവർ ലവ് എല്ലാം ബാലൻസ് ആക്കിയിട്ട് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നല്ല അടിപൊളിയായിട്ട് പോകും. അങ്ങനെ പോട്ടെ എല്ലാവരും, എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ ഷെയർ, പിന്നെന്തോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് പുതിയ വീഡിയോസിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. വീഡിയോ റെസനേറ്റ് ആവുന്നവർ വരാം, അല്ലാതെ വേറെ വന്നിട്ട് കാര്യമില്ല. എനിക്കന്ന് കാശ് വന്നിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കണ്ടേ? പിന്നെ ഈ മാസം 15-ാം തീയതി വരെ നമുക്ക് ഈ ഓഫർ ഉണ്ടായിരിക്കും. അതിപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഓഫറിൻ്റെ കാലാവധി കൂട്ടും, അവരുടെ കയ്യിൽ പൈസയില്ല, ശരിയായിട്ടില്ല, അപ്പോൾ 3-ാം തീയതി വന്നാൽ ഓഫർ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നമ്മളൊരു 15-ാം തീയതി വരെ നീട്ടി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓരോ സൊല്യൂഷൻ കിട്ടട്ടെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നവരെ, ബൈ ഫ്രം വിഷാനി.